नमस्कार अमेरिकन जनप्रतिनिधि सभा स्पीकर नैन्सी पेलोसी ताइवान संदर्शन कई ताइवान संदर्शनोबंध उड़ल संघर्ष चाइन ताइवान तमिल संघर्ष इतवे अयव वन और स्वतंत्र जनाधिपत्य राज्य ताइवान चाइनीस भाष संसा लोक जनाधिपत राज्य ताइवान ई ताइवाने തങ്ങളുടെ ഭാഗം എന്നാണ് ചൈന ഇതുവരെയും കരുതി വന്നിരുന്നത് അതുകൊണ്ട് തന്നെ തായ്‌വാനെ സന്ദർശിക്കുക അല്ലെങ്കിൽ തായ്‌വാനുമായി നയതന്ത്രം പുലർത്തുവാൻ മറ്റു രാഷ്ട്രങ്ങളെ ചൈന ഒരു തരത്തിലും അനുവദിക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ നാൻസി പെലോസി അമേരിക്കയുടെ ഒരു രാഷ്ട്ര നേതാവ് അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ നാൻസി പെലോസിയുടെ തായ്‌വാൻ സന്ദർശനത്തെ ചൈന വളരെ ശക്തമായി തന്നെ എതിർത്തിരുന്നതാണ് ഈ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടാണ് നാൻസി പെലോസി തായ്‌വാൻ സന്ദർശനം നടത്തിയത് അപ്പോൾ തന്നെ ചൈന വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു ചൈനയുടെ യുദ്ധവിമാനങ്ങൾ നാൻസി പെലോസി സന്ദർശനം അവസാനിപ്പിച്ച് മടങ്ങിയ മണിക്കൂറുകൾക്കകം തന്നെ ചൈനയുടെ യുദ്ധവിമാനങ്ങൾ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് പറന്നിരുന്നു തായ്‌വാന്റെ വ്യോമ അതിർത്തി ലംഘിച്ചിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ ചൈന വലിയ രീതിയിലുള്ള സൈനിക അഭ്യാസ പ്രകടനങ്ങൾ തായ്‌വാൻ കടലിടുക്കിൽ നടത്തിയിരുന്നു ഈ സൈനിക അഭ്യാസങ്ങൾ നേരത്തെ നിശ്ചയിച്ച നിശ്ചയിച്ചിരുന്നതിക്ക് വളരെ മുന്നേ തന്നെ സൈനികാഭ്യാസം തുടങ്ങി അതുമാത്രമല്ല നിശ്ചയിച്ച തീയതിക്ക് അവസാനിപ്പിക്കാതെ വീണ്ടും സൈനിക അഭ്യാസ പ്രകടനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൈനയേയും തായ്‌വാനേയും തമ്മിൽ വേർതിരിക്കുന്ന 180 കിലോമീറ്റർ വരുന്ന കടലിടുക്ക് ഈ കടലിടുക്കിലാണ് വലിയ രീതിയിലുള്ള യുദ്ധസന്നാഹം ഇപ്പോൾ ചൈന ഒരുക്കിയിരിക്കുന്നത് പടക്കപ്പലുകളും മിസൈൽ സംവിധാനങ്ങളും വിമാനവാഹിനി കപ്പലുകളും യുദ്ധവിമാനങ്ങളും എല്ലാം ഒരുക്കി ആ രാജ്യത്തെ ഏതു നിമിഷവും ആക്രമിക്കാൻ സജ്ജമാണ് എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഇന്ന് വലിയ പടയൊരുക്കം ചൈന ഈ തായ്‌വാൻ കടലിടുക്കിൽ നടത്തിയിരിക്കുന്നത് ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള വലിയ പടയൊരുക്കമാണ് ഇപ്പോൾ ചൈന നടത്തുന്നത് അതുകൊണ്ട് തന്നെ ചൈന ഒരുപക്ഷേ തായ്‌വാനെ ആക്രമിച്ചേക്കാം എന്നൊരു ഭീതിയുണ്ട് അതായത് ഈ തായ്‌വാനെ ചൈനീസ് മെയിൻലാൻഡിനോട് ചേർക്കണം എന്ന നിലപാടാണ് ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് പക്ഷേ അത് ബലപ്രയോഗത്തിലൂടെ ആവരുത് ആയുധ പ്രയോഗത്തിലൂടെ ആവരുത് എന്നൊരു പ്രമേയവും അവർക്കിടയിലുണ്ട് 2027 ഇപ്പോഴത്തെ ചൈനീസ് പ്രസിഡന്റ് ജി ജിൻപിങ്ങിന് ഒരു 74 വയസ്സ് തികയും അതോടൊപ്പം തന്നെ ചൈനീസ് വിപ്ലവത്തിന്റെ 100-ാം വാർഷികവുമാണ് ആ സമയമാകുമ്പോൾ തായ്‌വാനെ ചൈനയോട് കൂട്ടിച്ചേർക്കുക എന്ന ലക്ഷ്യം കൂടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് പക്ഷേ 1979 US സെനറ്റിൽ പാസാക്കിയ ഒരു പ്രമേയം പ്രകാരം ചൈന ഏതെങ്കിലും തരത്തിൽ തായ്‌വാനെ ആക്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അമേരിക്ക അതിൽ ഇടപെടും അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പങ്കാളിയാണ് ഇപ്പോൾ തായ്‌വാൻ 1995-96 കാലഘട്ടത്തിലും ചൈന ഇത്തരത്തിൽ തായ്‌വാനെ ആക്രമിക്കാൻ ഒരുമ്പിട്ടിരുന്നു ഇത്തരത്തിൽ വലിയ പടയൊരുക്കം ഈ കടലിടുക്കിൽ നടത്തിയിരുന്നു പക്ഷേ അതിനേക്കാൾ 10 മടങ്ങ് വലിയ പടയൊരുക്കമാണ് ഇപ്പോൾ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അമേരിക്കയുടെ പിന്തുണ തായ്‌വാനൊപ്പമുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ പ്രത്യേകത എന്തായാലും അമേരിക്ക എന്ന ഒരു ഘടകമാണ് ഇപ്പോൾ ചൈനയെ കടന്നാക്രമിക്കുന്നതിൽ നിന്നും വിലക്കുന്നത് മാത്രമല്ല ഒരു രാജ്യത്തെ തായ്‌വാൻ പോലുള്ള ഒരു സ്വതന്ത്ര രാജ്യത്തെ ആക്രമണത്തിലൂടെ കീഴ്പ്പെടുത്തി സ്വന്തം രാജ്യത്തോടൊപ്പം കൂട്ടിച്ചേർക്കണമെങ്കിൽ അത് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യമല്ല മാത്രമല്ല അതിന് വലിയ മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ് ആ മുന്നൊരുക്കങ്ങൾക്കുള്ള സമയം ചൈനയ്ക്ക് ലഭിച്ചിട്ടില്ല പ്രത്യേകിച്ചും റഷ്യ യുക്രൈനെ ആക്രമിച്ച രീതി ഒരാഴ്ച കൊണ്ട് കീഴടക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉരുമ്പിട്ട റഷ്യയ്ക്ക് പക്ഷേ ഇതുവരെയും യുദ്ധം അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഇതുകൂടി കണക്കിലെടുക്കുമ്പോഴാണ് ചൈന ഒരുപക്ഷേ അമേരിക്കയുടെ ഇടപെടൽ ഭയന്ന് ആക്രമണം വൈകിപ്പിക്കുന്നത് പക്ഷേ വലിയ രീതിയിലുള്ള പടയൊരുക്കം അവിടെ നടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ചൈനയുടെ ആക്രമണത്തെ അല്ലെങ്കിൽ ചൈനയെ ആക്രമിക്കാൻ ഒന്നും മടിച്ചു നിൽക്കുന്നതാകട്ടെ അമേരിക്ക ഇടപെടും എന്ന ഒരു ബോധ്യവുമാണ് അങ്ങനെ ഒരു പടനീക്കമുണ്ടായാൽ അമേരിക്ക ഇടപെടുമെന്ന് ജോ ബൈഡൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു പക്ഷേ യുക്രൈൻ്റെ കാര്യത്തിലും ഇത്തരത്തിലൊരു ഇടപെടൽ അമേരിക്ക പ്രഖ്യാപനം നടത്തിയിരുന്നു പക്ഷേ അതുണ്ടായില്ല എന്തായാലും തായ്‌വാനെതിരെ ഒരു സ്വതന്ത്ര രാജ്യത്തിനെതിരെ ചൈന വലിയ പടയൊരുക്കം നടക്കുകയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ വിമർശനം ചൈന
ചൈനയ്ക്കെതിരെ ഉണ്ടാകുന്നുണ്ട്. മേഖലാ യുദ്ധഭീതിയിലാണ്, അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് എല്ലാ രാഷ്ട്രത്തലവന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.